नमस्कार ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുന്നു. ഇത്തരത്തിൽ വലിയൊരു സാധ്യത ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ ശശി തരൂറിന് ലഭിച്ച ഇമേജ് ആണ് അല്ലെങ്കിൽ ശശി തരൂറിന് ലഭിച്ച ജനസ്വീകാര്യത എന്ന് ബോധ്യപ്പെടുന്ന ചില സർവേകൾ നിമിത്തമാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പോകുന്നു എന്നുള്ള തീരുമാനം പുറത്തു വരുന്നത്. അതായത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും കേരളത്തിലെ അധികാരം പിടിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിലെ രണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിയ സർവേയിലും ജനപ്രീതി ഇല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്ക് തൊട്ടു പിന്നിലായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒട്ടും സജീവമല്ലാത്ത ശശി തരൂറിന് ഇത്രത്തോളം ജനപിന്തുണ ലഭിച്ചെങ്കിൽ അദ്ദേഹത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടക്കി കൊണ്ടുവന്നാൽ അത് കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ വലിയ ഊർജം പകരുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു കരുനീക്കം ആരംഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു പുനരുജ്ജീവനം നൽകണമെങ്കിൽ ജനപ്രീതിയുള്ള നേതാക്കന്മാരെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നുള്ളതാണ് പൊതു അഭിപ്രായം. ഈ അഭിപ്രായത്തെ മുൻനിർത്തിയാണ് ശശി തരൂർ എന്നിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്രയ്ക്കൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ശശി തരൂറിന്റെ പ്രകടനം, അതായത് മീറ്റ് ദ തരൂർ എന്ന പരിപാടി യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കൂടി ലഭിച്ചതോടുകൂടിയാണ് ശശി തരൂറിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നാൽ ഏത് തരത്തിൽ പ്രയോജനപ്പെടുമെന്നുള്ള വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറി ചിന്തിക്കുന്നത്. കാലാകാലങ്ങളായി ഇവിടെ നിന്ന AI ഗ്രൂപ്പുകൾക്ക് അതീതനായി നിൽക്കുന്ന ശശി തരൂറിന് ഇതെല്ലാം മാറ്റി നിർത്തി കോൺഗ്രസ് ക്യാമ്പുകൾക്കുള്ളിൽ പുതുജീവൻ നൽകാൻ കഴിയുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് ഇവിടത്തെ നേതൃത്വം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പൊതു സ്വീകാര്യരായ കോൺഗ്രസ് നേതാക്കന്മാർ നൽകിയിട്ടുള്ള വിവരമെന്നാണ് പുറത്തു വരുന്നത്. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് പൊതുജനങ്ങൾക്കിടയിൽ സ്വമേധയാ തന്റെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഇമേജ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നേമത്തോ വട്ടിയൂർക്കാവിലോ മത്സരിപ്പിക്കാനായി കോൺഗ്രസ് ആലോചിക്കുന്നത്. നേമവും വട്ടിയൂർക്കാവും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും ഇപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റല്ല. ഈ രണ്ട് മണ്ഡലത്തിലേക്കും ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തിരയുന്നൊരു സന്ദർഭം കൂടിയാണ്. അതായത് വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് സീറ്റായിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ വടകരയിലോട്ട് മാറ്റിയതോടുകൂടിയാണ് ഈ സീറ്റ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയത്. VK പ്രശാന്താണ് നിലവിൽ അവിടത്തെ MLA, മുൻ മേയറാണ്, CPM യുവമുഖമാണ് പ്രശാന്ത്. നേമമണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി BJP താമര വിരിയിച്ച മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 നേമത്ത് കിട്ടിയത് കേവലം 13,000 വോട്ട് മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. അപ്പോ ഈ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ ഒരു ജനകീയനായ നേതാവിനെ കളത്തിലിറക്കിയാൽ വളരെ എളുപ്പം കാര്യം നടപ്പാക്കാം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള കാരണം ശശി തരൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നേമത്തം മാത്രമാണ് നേരിയ തോതിൽ പിന്നോക്കം നിന്നത്. ഏകദേശം 2,000-1,500 വോട്ടിനിടയിൽ മാത്രമാണ് BJPക്ക് നേരിയ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ ഉണ്ടായത്. ഇത് ശശി തരൂർ നിയമസഭയിലേക്ക് ഒതുങ്ങി മത്സരിക്കാൻ ഇറങ്ങിയാൽ ഈ മണ്ഡലം ഉറപ്പായി കോൺഗ്രസ് ക്യാമ്പിലേക്ക് വരുമെന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത്. എന്തായാലും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും വലിയൊരു അടിയാകാൻ പോവുകയാണ് ശശി തരൂരിലേക്ക് ഇപ്പോൾ ദേശീയ നേതൃത്വം സംസ്ഥാന മുഖ്യമന്ത്രിയായി കണ്ണു നടുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധയൂന്നുന്നുണ്ടോ എന്നുള്ള തോന്നലാണ് ഇപ്പോൾ ഉദിച്ചു വരുന്നത്. ഇത് AI ക്യാമ്പുകളിൽ വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു ഈ നീക്കം. ശശി തരൂർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപിൽ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വവും ശശി തരൂറും രണ്ട് പ്ലാറ്റ്ഫോമിലായിരുന്നു. അതായത് തിരുവനന്തപുരം വിമാനത്താവളത്തെ അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെ പിന്താങ്ങിയ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ശശി തരൂർ. ആ നിലയ്ക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിരായിട്ട് നിന്ന് അഭിപ്രായം സ്വീകരിച്ച അദ്ദേഹത്തിന് പിന്നിലാണ് ശബരിനാഥിനെ പോലുള്ള യുവ നേതാക്കന്മാരെല്ലാം അണിനിരന്നത്. പോരാത്തതിന് തിരുവനന്തപുരത്തെ ഒരു പൊതുസമൂഹത്തിന്റെ സ്വീകാര്യതയും പിന്തുണയും ശശി തരൂറിന് ലഭിച്ചു. അതായത് കാലാനുസൃതമായ ചിന്ത അല്ലെങ്കിൽ പുരോഗമനപരമായ ചിന്ത കൈക്കൊള്ളുന്ന ഒരു നേതാവെന്നുള്ള വിലയിരുത്തലാണ് ശശി തരൂറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ്
പൊതുവെ ഉണ്ടായ വിലയിരുത്തൽ ഇത്തരത്തിൽ പാർട്ടിയുടെ നിലപാടിനെ വിരുദ്ധമായി നടക്കുന്ന ഒപ്പം പാർട്ടിയുടെ ഗ്രൂപ്പുകൾക്ക് അതീതമായി നടക്കുന്ന ഒരു വ്യക്തിയാണ് തരൂർ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹം വിശ്വപൗരൻ എന്നുള്ള രീതിയിൽ തന്നെ ഒരു വലിയ ഇമേജ് ബിൽഡ് അപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പോരാത്തതിന് ഈ മണ്ഡലം കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയാക്കി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം ജയിക്കുമോ എന്ന ആശങ്ക പലരും പങ്കുവെക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഒരു സ്വീകാര്യത ശശി തരൂറിനെ വളരെ എളുപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ സഹായിച്ചിട്ടുണ്ട് ഒരു തവണ രാജഗോപാൽ അതായത് അദ്ദേഹം രണ്ടാമത്തെ തവണ മത്സരിച്ച സന്ദർഭത്തിൽ രാജഗോപാൽ ഈ മണ്ഡലത്തിൽ 14,000 വോട്ടിന് ലീഡ് ചെയ്ത് വിജയമുറപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം അപ്രതീക്ഷിത അട്ടിമറിയിലൂടെ രണ്ടാം തവണ ലോക്സഭയിലേക്ക് പോയ നേതാവ് കൂടിയാണ് തരൂർ അത്തരത്തിൽ ബി ജെ പിക്കെതിരെ പോലും അതിശക്തമായി കോൺഗ്രസിനുള്ളിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം ഇതൊക്കെ കൊണ്ടാണ് കോൺഗ്രസിനകത്തെ ഒരു വേറിട്ട മുഖമായി തരൂറിന് പരിഗണിക്കപ്പെടുന്നത് ആ ഗുണം ഏതൊക്കെ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു പൊളിച്ചെഴുത്തിലുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയ്ക്കാണെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഏറെക്കുറെ ഔട്ടായ ഒരു സാഹചര്യമാണ് ഐശ്വര്യ കേരള യാത്ര തിരുവനന്തപുരത്ത് എത്തിയതോടുകൂടി ചെന്നിത്തലയുടെ ഇമേജ് ഇടിഞ്ഞു ഒരു സർവേ ഫലത്തോടുകൂടി അദ്ദേഹത്തിന് ജനപിന്തുണയില്ല അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് എതിരായി വരുന്നത് തരൂറായി മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത് എന്തായാലും നേരത്തെ AICC ഒരു തീരുമാനമെടുത്തിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചവർ എന്തായാലും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തു ഇതാണ് കെ മുരളീധരനെ പോലുള്ളവർക്ക് ഇക്കുറി നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അവിടെ വഴിയടച്ചത് പക്ഷേ ഇപ്പോൾ നേതൃത്വം തരൂറിനെ മത്സരിപ്പിക്കാൻ ഈ രീതിയിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പാർട്ടിയിൽ മറ്റൊരു സൈഡിൽ വലിയ പടലപ്പിണക്കത്തിന് സാധ്യത ഒരുങ്ങുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല എന്തായാലും നിയമമോ വട്ടൂർക്കാവോ ഇപ്പോൾ തിരിച്ചു പിടിക്കുക എന്ന ദൗത്യം ശശി തരൂറിനെ ഏൽപ്പിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന ആലോചനയിലേക്ക് AICC നേതൃത്വം കടന്നിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസമായി കേരളത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ അനുഭവത്തിന്റെ പരിജ്ഞാനത്തിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഇവിടെയുള്ള നേതാക്കന്മാരെക്കാൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരാണ് തരൂർ എന്ന് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു തരൂർ നടത്തിയ മീറ്റ് ദ തരൂർ പ്രോഗ്രാമിലൂടെ യുവാക്കൾക്ക് അദ്ദേഹത്തോട് എത്ര താല്പര്യമുണ്ട് എന്നുള്ള കാര്യവും കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു പൊളിച്ചെഴുത്തിന് AICC ഇപ്പോൾ നേതൃത്വം നൽകാൻ മുതിരുന്നു എന്നുള്ള വാർത്തകൾ കോൺഗ്രസ് ക്യാമ്പിനെ ഉദ്ധരിച്ച് തന്നെ പുറത്തു വരുന്നുണ്ട് ആ നിലയ്ക്ക് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാകാൻ പോകുന്നത് മുഖ്യമന്ത്രിയായി ശശി തരൂറിനെ കൂടി പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് കാലാകാലങ്ങളായി AI ഗ്രൂപ്പുകളുടെ പ്രബലതയിൽ മാത്രം കൈമാറി വന്ന മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒരു പൊതു സ്വീകാര്യനായ വ്യക്തി എന്ന നിലയ്ക്ക് ശശി തരൂരിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറെക്കുറെ സംശയം ജനിപ്പിക്കുന്ന കാര്യം എന്തായാലും AI ഗ്രൂപ്പുകൾക്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങൾ ഏറെ ഉറക്കം കെടുത്തുന്ന ഒന്നായിരിക്കും തരൂർ കൂടി വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്നാം ഗ്രൂപ്പിന് കൂടി കേരളത്തിൽ സാധ്യത ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി പോരാട്ടത്തിനൊരുങ്ങുന്ന കോൺഗ്രസിന് ഇപ്പോൾ അപ്രതീക്ഷിതമായി തരൂറിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഹൈ പവർ മറ്റ് മുന്നണികൾ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പിലുള്ളവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം.